Dear students, circles in the chapter on the number of people to another. The Kaina class will come later. Mamsanam discuss either the fifth question. No page 54 Lula, fifth question. Next one, draw a triangle of circumradius 3 centimeters and two of the angles 32 and half degree and 37 and half degree. ഓക്കെ ഒരു സർക്കം സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് ദാറ്റ് ഈ സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട് ഓക്കെ വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ഈസ് മീൻ ബൈ സർക്കം സർക്കിൾ എ സർക്കിൾ പാസിംഗ് ത്രൂ 3 വെർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് സർക്കം സർക്കിൾ ഇറ്റ്സ് റേഡിയസ് ഈസ് ഗിവൺ 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് 2 ആംഗിൾസ് ആർ ഗിവൺ ആൻഡ് വി വാണ്ട് ടു ഡ്രോ എ ട്രയാങ്കിൾ Okay, here we use the idea the central angle is double the angle at any point in the arc. Okay, we have studied that an arc make an angle at the center, at the same time it make an angle at any point in the alternate arc. Okay, ingane rendu angles undakunnundennum and there is a relation between the measures of the two angles. Central angle is double the angle at any point in the alternate arc എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് സർക്കിളും ട്രയാങ്കിളും ഒക്കെ വരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ 32 and half degree 37 and half degree അങ്ങനെ രണ്ട് മെഷേഴ്സാണ് തന്നിരിക്കുന്നത് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹാഫ് ഡിഗ്രി മാർക്ക് ചെയ്യാനുള്ള മാർഗം ഇല്ല ഓക്കെ അപ്പോൾ ഒന്നുകിൽ 32 അല്ലെങ്കിൽ 33 അതേപോലെ തന്നെ 37 അല്ലെങ്കിൽ 38 അല്ലാതെ 37 and half അല്ലെങ്കിൽ 32 and half എന്നുള്ളത് പ്രൊട്രാക്ടർ വെച്ച് മാർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് രണ്ടും ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡബിൾ മെഷറുള്ള ആംഗിൾ ആയിരിക്കും സെൻട്രൽ വരിക എന്ന് മനസ്സിലാക്കുക ഓക്കെ സോ 32 and half ഡബിള് 65 37 and half ഡബിള് 75 അങ്ങനെ രണ്ട് ആംഗിൾസ് നമ്മൾ മെഷർ മാർക്ക് ചെയ്യുന്നു എവിടെ മാർക്ക് ചെയ്യുന്നു സെൻറ്ററിൽ മാർക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ അപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക അതിനുശേഷം ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസാണ് 32 and half 37 and half ഓക്കെ അപ്പോൾ സർക്കം സർക്കിൾ ആയതുകൊണ്ട് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് എവിടെയായിരിക്കും സർക്കിളിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ സെൻട്രൽ ആംഗിൾ ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ ഡബിൾ ആയിട്ട് വരും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ 32 and half ഡബിൾ ആയിട്ടുള്ള 65 37 and half ഡബിൾ ആയിട്ടുള്ള 75 അങ്ങനെ രണ്ട് ആംഗിൾസ് നമ്മൾ സെൻട്രലിൽ മാർക്ക് ചെയ്യുന്നു ആദ്യം തന്നെ ഒരു റേഡിയസ് വരയ്ക്കുന്നു എവിടെ വേണമെങ്കിലും വരയ്ക്കാം അങ്ങനെ റേഡിയസ് വരച്ചു അതിനുശേഷം നമ്മൾ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 65 ഡിഗ്രി നമുക്കറിയാം എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 65 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ വെച്ചിട്ട് സെൻറ്ററിൽ 75 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു അങ്ങനെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി 65 ഡിഗ്രി and 75 ഡിഗ്രി അപ്പോൾ ഈ മൂന്ന് റേഡിയായി ഓക്കെ ഒ എ ഒ ബി ഒ സി നമ്മളിങ്ങനെ പേര് കൊടുത്താൽ മതി ഈ റേഡിയായി വന്ന് ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സിലൊക്കെ എ ബി സി എന്ന് പേര് കൊടുക്കുക അപ്പോൾ എ ഒ ബി ഒ സി ഇത് മൂന്നും റേഡിയായാണ് അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ്സ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആയിട്ടുള്ള എ ബി സി ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ സ്കെയിൽ വെച്ചുകൊണ്ട് വരയ്ക്കാം ഓക്കെ എയും ബിയും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു അതിനുശേഷം എയും സിയും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു അപ്പോൾ ഈ കിട്ടുന്ന ട്രയാങ്കിൾ എ ബി സി ആ ട്രയാങ്കിൾ എ ബി സി ആയിരിക്കും റിക്വയർഡ് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ എന്തുകൊണ്ട് ഇപ്പം എ ബി എന്നുള്ളതൊരു ആർക്കാണ് ഓക്കെ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എ ഒ ബി ദാറ്റ് ഈസ് 65 ഓക്കെ ഈ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായ ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ സി ബി ഓക്കെ സോ ദ മെഷർ ഓഫ് ആംഗിൾ എ സി ബി ഈസ് ഹാഫ് ദി മെഷർ ഓഫ് ആംഗിൾ എ ഒ ബി അപ്പോൾ ഇവിടെ നമ്മൾ 65 എടുത്തുകൊണ്ട് 65 നേരെ ഹാഫ് ആയിട്ടുള്ള 32 and half എവിടെ കിട്ടും ഇവിടെ കിട്ടും
ഓക്കെ. അതേപോലെ ഈ ആർക്കിൻ്റെ, ഈ ബി സി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണിത്, ഇത് 75. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇത്. ഓക്കെ, അപ്പോൾ ബി ഒ സി 75 ആണെങ്കിൽ ബി എ സി എന്നുള്ളത് 75 നേരെ ഹാഫ് ആയിരിക്കും, ദാറ്റ് ഈസ് 37.5. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ട്രയാംഗിൾ കിട്ടി. ആ ട്രയാംഗിളിൽ ഒരു ആംഗിൾ ഇത്രയാണ്, 32.5 ആണ്, മറ്റേ ആംഗിൾ 37.5 ആണ്. സോ വി ഗോട്ട് എ ട്രയാംഗിൾ എ ബി സി ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് 37.5, ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 37.5 ആൻഡ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 32.5. And the circle is passing through three vertices ABC of triangle ABC. So we can say that this circle is a circumcircle. Okay, this is the required triangle. Okay, appo ivide sadhikkanda karyam endanu, triangle inde angles ethrayano adinde double measure ulla angles nammal central endiya mark cheyya. അങ്ങനെ മാർക്ക് ചെയ്യും, രണ്ട് ആംഗിൾസ് മാർക്ക് ചെയ്യും, മൂന്ന് റേഡിയ ഉണ്ടാവും. ആ മൂന്ന് റേഡിയായി വന്ന് ടച്ച് ചെയ്യുന്ന സർക്കിളിലെ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രയാംഗിൾ വരച്ചാൽ ദാറ്റ് ഈസ് ദ റിക്വയർഡ് ട്രയാംഗിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിക്സ്ത് വൺ. എന്താണ് സിക്സ്ത് വൺ നോക്കുക. In the picture, AB and CD are mutually perpendicular chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. Okay, ഈ സർക്കിളിലുള്ള രണ്ട് കോഡ്സ് ആണ് എ ബിയും സി ഡിയും. രണ്ടിൻ്റെയും പ്രത്യേകത, ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ കോഡ്സ്, ദാറ്റ് മീൻസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദി ആംഗിൾ ഇസ് 90. ഓക്കെ, ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്ര ആയിരിക്കും, 90 ആയിരിക്കും. ദെൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് ദ കോഡ്സ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, പ്രൂവ് ദാറ്റ് ദി ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻറ്റ് ടുഗദർ വുഡ് മേക്ക് ഹാഫ് ദി സർക്കിൾ. ഈ എ പി സി എന്ന ആർക്കും ഈ ബി ക്യു ഡി എന്ന ആർക്കും ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ഇതേ ഷേപ്പിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തു, ഇതും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ആർക്ക് കൊണ്ടുപോയി ഇതിനോട് ജോയിൻ ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ദിസ് വിൽ ബി വാട്ട്, എ സെമി സർക്കിൾ. ഓക്കെ, രണ്ട് ആർക്കും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും, അതൊരു സെമി സർക്കിളായി മാറും. ഹാഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ, ഓക്കെ, ആയി മാറും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെമി സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 degree ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും, ദാറ്റ് വിൽ ബി 180 degree ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആർക്കിൻ്റെ രണ്ട് എൻഡിൽ നിന്നും സെൻട്രലിലേക്ക് വരയ്ക്കാം. അപ്പോൾ അവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ആർക്കിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് എയിൽ നിന്നും സിയിൽ നിന്നും സെൻട്രലിലേക്ക് വരയ്ക്കാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ, ഈ സെൻട്രൽ ആംഗിളും ഈ നേരത്തെ വരച്ച ഈ സെൻട്രൽ ആംഗിളും ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 degree ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ആർക്കും ഈ ആർക്കും കൂടെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്, എ സെമി സർക്കിൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് എയിൽ നിന്ന് സെൻട്രലിലേക്ക് വരയ്ക്കുന്നു, സിയിൽ നിന്ന് സെൻട്രലിലേക്ക് വരയ്ക്കും. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ടാവും. ഡിയിൽ നിന്നും സെൻട്രലിലേക്ക്, ബിയിൽ നിന്നും സെൻട്രലിലേക്ക്, അവിടെ സെൻട്രൽ ആംഗിൾ. ഈ രണ്ട് സെൻട്രൽ ആംഗിളുടെയും സമ്മ് 180 ആണെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ബി ക്യു ഡിയും ആർക്ക് എ പി സിയും രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ സെമി സർക്കിൾ ഓർ ഹാഫ് ദി സർക്കിൾ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ സർക്കിൾ വരച്ചു. ഇനി ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോഡാണ് എ ബി, മറ്റൊരു കോഡാണ് സി ഡി. ഓക്കെ, ഇനി എ പി സി എന്ന ആർക്കിൻ്റെ എ എന്ന പോയിൻറ്റിൽ നിന്നും സി എന്ന പോയിൻറ്റിൽ നിന്നും സെൻറ്ററിലേക്ക് വരച്ചു, ഇവിടെ ഒരു ആംഗിൾ കിട്ടും. അതുപോലെ തന്നെ ഡി ക്യു ബി അല്ലെങ്കിൽ ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സായ ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെൻറ്ററിലേക്ക് വരച്ചു, ഇവിടെ ഒരു ആംഗിൾ കിട്ടി. അങ്ങനെ രണ്ട് ആംഗിൾ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സമ്മ് എത്ര എന്ന് കിട്ടണം, 180 എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്, 90 ആണ്. ഇനി നമ്മൾ എയും ഡിയും കൂടെ തമ്മിൽ യോജിപ്പിക്കുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ ഒരു ആംഗിൾ 90 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 90 കിട്ടും. ബിക്കോസ് ദ സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 degree. അപ്പോൾ ഈ ആംഗിളിൻ്റെ മെഷർ നമ്മൾ എക്സ് എന്നും ഈ ആംഗിളിൻ്റെ മെഷർ നമ്മൾ വൈ എന്നെടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൾ ടു
180 സോറി x plus y is equal to 90 ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി x plus y is equal to 90 ഡിഗ്രി എന്ന് കിട്ടി ഇനി ഈ x എന്നുള്ള ആംഗിൾ ഏതാണ് ഇതാണ് അതായത് ADC ഓക്കെ അതായത് APC എന്ന ആർക്ക് ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണിത് ആംഗിൾ ADC ഈ ഇതേ ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളാണിത് ആംഗിൾ AOC ഈ പോയിൻ്റ് O എടുക്കുന്നു AOC അപ്പോൾ ADCയും AOCയും തമ്മിൽ ബന്ധമുണ്ട് ഓക്കെ അപ്പോൾ ADC എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും AOC ദെർഫോർ ഈ AOC നമ്മൾ എത്രയാണെന്ന് എഴുതി വെച്ചു 2x ഓക്കെ ഡബിൾ ഓഫ് എക്സ് ആണെന്ന് എഴുതി വെച്ചു അതേപോലെ തന്നെ നോക്കുക ഈ ആർക്ക് BQD എന്ന ആർക്ക് ആ ആർക്കിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ലൈൻസ് വരച്ചിട്ടുണ്ടായിരിക്കുന്ന ആംഗിളാണ് ഇത് ആംഗിൾ A ഓക്കെ അതായത് ഈ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇത് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടായിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ DAB ആണെന്ത് Y ഓക്കെ ഇനി ഇതേ ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ഇത് ഓക്കെ ഇവിടെ എങ്ങനെയുള്ള ആംഗിൾ അപ്പോൾ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിൾ ഏതാണ് DOB ഇതേ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ DAB അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പോൾ ഇത് Y ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും 2Y ആയിരിക്കും ഓക്കെ 2Y ആയിരിക്കും ഇനി നമ്മൾ നോക്കാം എക്സും വൈയും കൂടെ കൂട്ടിയാൽ 90 കിട്ടുമെങ്കിൽ 2X 2Y കൂടെ കൂട്ടിയാൽ ആ 90 ഡബിൾ കിട്ടും 180 കിട്ടും അതായത് AOC പ്ലസ് ആംഗിൾ BOD ഈസ് ഈക്വൽ ടു 2X പ്ലസ് 2Y ദാറ്റ്സ് ഈക്വൽ ടു 180 അതായത് APC എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും BQD എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ഈ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 180 അങ്ങനെയാണെങ്കിൽ ഈ APC എന്ന ആർക്കും DQB എന്ന ആർക്കും രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ സെമി സർക്കിൾ ഓർ ഹാഫ് ദി സർക്കിൾ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് AB ആൻഡ് CD ആർ പെർപെൻഡിക്കുലർ രണ്ടും പെർപെൻഡിക്കുലർ ആണ് ആംഗിൾ E ഈസ് ഈക്വൾ ടു 90 ഡിഗ്രി ആംഗിൾ A+D ഈസ് ഈക്വൾ ടു 90 ഡിഗ്രി ഓക്കെ A+D എന്ന് പറഞ്ഞാൽ ഈ കൺസിഡർ ചെയ്ത ട്രയാങ്കിളിലെ ആംഗിൾ എയും ആംഗിൾ ഡിയും സമ്മ് എത്രയാണ് 90 ഡിഗ്രിയാണ് ആംഗിൾ A ഈസ് ഈക്വൾ ടു X എന്ന് എടുക്കുന്നു ആംഗിൾ D ഈസ് ഈക്വൾ ടു Y എന്നെടുക്കുന്നു നേരെ തിരിച്ചാണ് ആംഗിൾ A ഈസ് ഈക്വൾ ടു Y എന്നും ആംഗിൾ D ഈസ് ഈക്വൾ ടു X എന്നും എടുക്കുന്നു ആംഗിൾ A ഈസ് ഈക്വൾ ടു X എന്നല്ല ആംഗിൾ A ഈസ് ഈക്വൾ ടു Y എന്നെടുക്കുന്നു ആംഗിൾ D ഈസ് ഈക്വൾ ടു X എന്നെടുക്കുന്നു ഓക്കെ A ഈസ് ഈക്വൾ ടു Y ആൻഡ് ആംഗിൾ D ഈസ് ഈക്വൾ ടു X ഓക്കെ അപ്പോൾ ആംഗിൾ AO ഈസ് ഈക്വൾ ടു AOC ഈസ് ഈക്വൾ ടു 2X AOC ഈസ് ഈക്വൾ ടു ഡബിൾ ഓഫ് ദിസ് ദറ്റ് ഈസ് 2X ആൻഡ് ആംഗിൾ BOD ഈസ് ഈക്വൾ ടു 2Y ഓക്കെ BOD ഈസ് ഈക്വൾ ടു 2Y എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൾ ടു 90 വി നോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൾ ടു 90 എക്സ് പ്ലസ് വൈ ഈ ട്രയാങ്കിളിലുള്ള രണ്ട് ആംഗിൾസ് ആണ് 90 ദെർഫോർ ആംഗിൾ AOC പ്ലസ് BOD AOC പ്ലസ് BOD ഈസ് ഈക്വൾ 2X പ്ലസ് 2Y 2X പ്ലസ് 2Y ദാറ്റ് ഈസ് 2 × x + y രണ്ടിലും കോമൺ ഫാക്ടർ 2 ആണ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൾ ടു 90 ദർഫോർ 2 × 90 ദാറ്റ് ഈസ് ഈക്വൾ ടു 180 ഡിഗ്രി അപ്പോൾ ആംഗിൾ AOCയും ആംഗിൾ BODയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്നു അതായത് ആർക്ക് APC ആൻഡ് ആർക്ക് BQD ജോയിൻറ്റ് ടുഗദർ മേക്ക് ഹാഫ് ദി സർക്കിൾ ഓക്കെ ഈ 180 കിട്ടുന്നത് ഈ രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾസിൻ്റെ സമ്മാണ് സമ്മ് എടുത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട് ഹാഫ് ദി സർക്കിൾ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് പിക്ചർ ABCD ആർ പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ സെൻറ്റഡ് അറ്റ് ഓ ഓക്കെ ഒരു സർക്കിളുണ്ട് ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഓ ആ സർക്കിളിലുള്ള 4 പോയിൻ്റ്സ് ആണ് ABCD എന്നിവ ഓക്കെ ദ ലൈൻസ് AC ആൻഡ് BD ആർ എക്സ്റ്റെൻഡ് ടു മീറ്റ് അറ്റ് B ഓക്കെ
ഈ എ സി എന്ന ലൈൻ വരച്ചിട്ട് അത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ബി ഡി എന്ന ലൈൻ വരച്ചിട്ട് അതും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ടു മീറ്റ് അറ്റ് ദ പോയിൻറ്റ് പി എവിടെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പി എന്ന പോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു ദ ലൈൻസ് എ ഡി ആൻഡ് ബി സി ഇൻ്റർസെക്റ്റ് അറ്റ് ക്യൂ ഓക്കെ എന്നിട്ട് ഈ ബിയിൽ നിന്ന് സിയിലേക്ക് വരച്ചു ബി സി അതുപോലെ തന്നെ എ ഡി വരച്ചു അത് രണ്ടും എന്ത് ചെയ്യുന്നു ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ആ പോയിൻ്റാണ് ക്യൂ Prove that the angle which the small arc AB makes at O is the sum of the angles it makes at P and Q. Okay. Prove that the angle which the small arc AB makes at O. Small arc AB is normal. Idaanu. Ivadu ingane vannalum namukku arc AB ennu vilikkam. But it is the larger one. Okay. Or major arc. ദിസ് ഇസ് മൈനർ ആർക്ക് എന്ന് പറയും ഓക്കെ സെമി സർക്കിളിനേക്കാൾ ചെറുതാണെങ്കിൽ മൈനർ ആർക്കും വലുതാണെങ്കിൽ മേജർ ആർക്കുമാണ് അപ്പോൾ ഈ സ്മോളർ ആർക്ക് എ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് അത് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ഒ ബി ഈസ് ദാറ്റ് ആംഗിൾ ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഇറ്റ് മേക്സ് അറ്റ് പി ആൻഡ് ക്യൂ ഓക്കെ ഈ പിയിലുണ്ടാവുന്ന ആംഗിളും അതുപോലെ ക്യൂവിലുണ്ടാവുന്ന ആംഗിളും ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മാണ് ഏത് ഈ സെൻട്രൽ ആംഗിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ മെഷർ ഓഫ് ദിസ് ആംഗിൾ എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം അതേപോലെയുള്ള ഫിഗറൊക്കെ വരച്ചു വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്താ ഈ മൈനർ ആർക്ക് സെൻട്രലിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ സർക്കിളിലുള്ള പോയിൻ്റാണ് സി സിയിലൊരു ആംഗിൾ ഉണ്ടാക്കുന്നു ഈ സർക്കിളിലെ മറ്റൊരു പോയിൻ്റാണ് ഡി ഡിയിലും ഇതേ ആർക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു ഓക്കെ അപ്പോൾ ആംഗിൾ എ ഡി ബി ആംഗിൾ എ സി ബി ഇത് രണ്ടും ഈ മൈനർ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസാണ് ഈ മൈനർ ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എ ഒ ബി ഓക്കെ അപ്പോൾ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ഓക്കെ ദീസ് ടു ആർ എ സി ബി ആൻഡ് എ ഡി ബി ആർ ആർക്സ് ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ഓക്കെ ഒരേ ആർക്കിലുള്ള ആംഗിൾസാണ് ഇത് രണ്ടും ദെയർഫോർ ദേ വിൽ ബി ഈക്വൽ രണ്ടും ഈക്വൽ ആയിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചാണ് ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ അപ്പോൾ ഇതിൻ്റെ മെഷർ എക്സ് എന്നെടുത്താൽ ഇതിൻ്റെ മെഷറും എന്തായിരിക്കും എക്സ് ആയിരിക്കും ഓക്കെ ഈ രണ്ട് ആംഗിൾസിൻ്റെയും ഡബിൾ ആണെന്ത് ഈ സെൻട്രൽ ആംഗിൾ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് രണ്ടും എക്സ് ആണെങ്കിൽ ദിസ് വിൽ ബി ടു എക്സ് ഓക്കെ ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഈ പിയും ക്യൂവും ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ കാണാം ഓക്കെ ആ ക്വാഡ്രിലാറ്ററൽ രണ്ട് ആംഗിൾസ് ആണത് ക്യൂവും പിയും ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടു എക്സ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ ആ ലൈനിലൊരു പോയിൻ്റാണ് സി ആ സിയിൽ നിന്ന് വരച്ചിരിക്കുന്ന മറ്റൊരു ലൈനാണിത് അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടാവും ഓക്കെ ഇങ്ങനെ രണ്ട് ആംഗിൾസ് ആ രണ്ട് ആംഗിൾസിന് പറയുന്ന പേരാണെന്ത് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ഒരു ലൈൻ വരച്ചു ആ ലൈനിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുമ്പോൾ ആ പുതിയ ലൈൻ വരച്ച പോയിന്റിൽ അപ്പുറവും ഇപ്പുറവും ഉണ്ടാവുന്ന ആംഗിൾസിന് പറയുന്ന പേരാണിത് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആൻഡ് ദെയർ സം ഈസ് 180 എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എക്സ് എടുത്തത് കൊണ്ട് ഇതും ഇപ്പുറമുള്ള ആംഗിളും രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം അപ്പോൾ ദിസ് ആംഗിൾ വിൽ ബി 180 - x അപ്പോൾ ദിസ് ഈസ് 180 - x അതേപോലെ ഇത് എക്സ് ആയതുകൊണ്ട് ഇപ്പുറമുള്ള ആംഗിൾ 180 - x ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്വാഡ്രിലാറ്ററലിലുള്ള ഫോർ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും 360 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം ഈ ക്വാഡ്രിലാറ്ററൽ ക്യൂ ഡി പി സി എന്ന ക്വാഡ്രിലാറ്ററൽ ഇതിൽ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൾ ടു 360 കാരണം നാല് ആംഗിൾസിൻ്റെ സമ്മ് 360 ആണ് ഓക്കെ അപ്പോൾ പി പ്ലസ് ക്യൂ പ്ലസ് 180 - x പ്ലസ് 180 - x ഇസ് ഈക്വൽ ടു 360 എന്നാണ് കിട്ടുക ഓക്കെ ഇനി ഇവിടെ എഴുതിയ കാര്യങ്ങൾ നോക്കുക ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു എക്സ് അതായത് ഈ ആംഗിളും ഈ ആംഗിളും രണ്ടും തുല്യമാണ് അത് എക്സ് എന്നെടുത്തു എ ഒ ബി ടു എക്സ് എ ഒ ബി ടു എക്സ് എന്നെടുത്തു ക്വാഡ്രിലാറ്ററൽ പി ഡി ക്യു സി ഇതാ പി ഡി ക്യു സി എന്ന ക്വാഡ്രിലാറ്ററൽ ഓക്കെ ഈ ക്വാഡ്രിലാറ്ററൽ സമ്മ ഓഫ് ഫോർ ആംഗിൾസ് 360 ഏത് ക്വാഡ്രിലാറ്ററലാണെങ്കിലും സമ്മ ഓഫ് ഫോർ ആംഗിൾസ് 360 ആണ് അപ്പോൾ പി പ്ലസ് ക്യൂ പ്ലസ് 180 - x പ്ലസ് 180 - x ഈസ് ഈക്വൽ ടു 360 ഓക്കെ പി പ്ലസ് ക്യൂ പ്ലസ് 180 - x പ്ലസ് 180 - x ഈസ് ഈക്വൽ ടു 360 അങ്ങനെ എഴുതി എന്നിട്ട് പി പ്ലസ് ക്യൂ നമുക്ക് പി പ്ലസ് ക്യൂ
is equal to namaku prove cheyandan prove cheyandathu endana p plus q is equal to aob nanu adu 2x endana prove cheyanu okay appo ee equation le p um q mathram avadu vechu baaki okke nammal apparthe kondu povanu appo right side already there is 360 aa 360 avade edhi vechu ivada 180 plus 180 360 ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ അതും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ മൈനസ് 360 റൈറ്റ് സൈഡിൽ പിന്നെ ഇവിടെ മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത്രയാ മൈനസ് ടു എക്സ് ആണ് ആ മൈനസ് ടു എക്സ് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്ലസ് ടു എക്സ് ആവും അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പി പ്ലസ് ക്യൂ മാത്രം ബാക്കിയാവും അപ്പോൾ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 360 മൈനസ് 360 പ്ലസ് ടു എക്സ് അപ്പോൾ 360 മൈനസ് 360 എത്രയാണ് സീറോ ആണ് പിന്നെ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ടു എക്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അതായത് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു ടു എക്സ് എന്ന് കിട്ടുന്നു ഈ ടു എക്സ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് ആംഗിൾ എ ഒ ബി ആണ് ആംഗിൾ എ ഒ ബി അപ്പോൾ ടു എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം ആംഗിൾ എ ഒ ബി എന്ന് എഴുതാം അതായത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ബി അങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പം ആ എക്സസൈസിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ഉണ്ടായിരുന്നത് അത് മൂന്നെണ്ണവും വളരെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വി ഡിസ്കസ്ഡ് ഓൾ ദോസ് ത്രീ ക്വസ്റ്റ്യൻസ് ഓക്കെ ലെറ്റ് അസ് സ്റ്റോപ്പ് ഹിയർ ദ റെസ്റ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു